രൂപതയ്ക്ക് മുഴുവനായും ഇളവ് നൽകാൻ സാധ്യമല്ല എന്ന് പൗരസ്ത്യ തിരുസംഘം. കാനോന 1538 ഉപയോഗിച്ചുകൊണ്ട് സീറോ മലബാർ സഭയുടെ സിനഡ് അംഗീകരിച്ചതും മേജർ ആർച്ച് ബിഷപ്പ് കൽപ്പനയായി പുറത്തിറക്കിയതുമായ സിനഡിന്റെ ആരാധനക്രമ നിയമങ്ങൾ നടപ്പാക്കുന്നതിൽ നിന്ന് ഒരു രൂപതയ്ക്ക് മുഴുവനായും ഇളവ് നൽകാൻ സാധ്യമല്ല എന്ന് വർത്തിക്കാനിലെ പൗരസ്ത്യ തിരുസംഘം. ഇത് സംബന്ധിച്ച് പൗരസ്ത്യ തിരുസംഘം നൽകിയ വിശദീകരണം ഉദ്ധരിച്ച് സീറോ മലബാർ സഭ പ്രസ്താവന പുറത്തിറക്കി. പൗരസ്ത്യ സഭകൾക്കായുള്ള കാര്യാലയത്തിൽ നിന്ന് ലഭിച്ച പുതിയ നിർദ്ദേശങ്ങൾ അറിയിച്ചുകൊണ്ട് സഭയിലെ എല്ലാ മെത്രാൻമാർക്കും മേജർ ആർച്ച് ബിഷപ്പ് കാർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പിതാവ് കത്തെഴുതിയിട്ടുണ്ട്. ഈ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ വിശുദ്ധ കുർബാനയുടെ ഏകീകൃത അർപ്പണ രീതിയിൽ നിന്ന് ചില രൂപതകളെ പൂർണ്ണമായും ഒഴിവാക്കിയിരുന്ന നടപടി തിരുത്തുന്നതിന് മേജർ ആർച്ച് ബിഷപ്പ് നിർദ്ദേശം നൽകുകയും ചെയ്തുവെന്ന് സഭ പ്രസ്താവനയിൽ അറിയിച്ചു. സീറോ മലബാർ സഭയിൽ നവീകരിച്ച വിശുദ്ധ കുർബാന ക്രമവും ഏകീകൃത അർപ്പണ രീതിയും 2021 നവംബർ 28 നിലവിൽ വന്നിരുന്നു. സീറോ മലബാർ മെത്രാൻ സിനഡിന്റെ തീരുമാനപ്രകാരം നിലവിൽ വന്ന ഏകീകൃത അർപ്പണ രീതി നടപ്പാക്കുന്നതിൽ നിന്ന് പൗരസ്ത്യൻ കാനൻ നിയമത്തിലെ കാനോന 1538 അനുസരിച്ച് ചില രൂപതകളിൽ രൂപത മുഴുവനായും ഇളവ് നൽകിയിരുന്നു. സഭയുടെ പെർമനന്റ് സിനഡ് നിയമവിരുദ്ധമായി ഈ നടപടി പൗരസ്ത്യ സഭകൾക്കായുള്ള റോമിലെ കാര്യാലയത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ആരാധനക്രമ നിയമങ്ങളിൽ നിന്ന് ഇളവ് നൽകുന്നതുമായി ബന്ധപ്പെട്ട നിയമത്തെക്കുറിച്ച് വ്യക്തത ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇതിനുള്ള മറുപടിയായി പൗരസ്ത്യ സഭകൾക്കായുള്ള കാര്യാലയത്തിന്റെ പ്രീഫെക്ട് കർദിനാൾ ലയനാർഡോ സാന്ത്രിയും സെക്രട്ടറി ആർച്ച് ബിഷപ്പ് ജോർജോ ജിമേത്രിയോ ഗല്ലാറോയും 2021 ഡിസംബർ 9 ഒപ്പുവെച്ച കത്ത് ഡൽഹിയിലെ അപ്പസ്തോലിക് നൂൻഷിയേച്ചർ വഴി മേജർ ആർച്ച് ബിഷപ്പിന്റെ കാര്യാലയത്തിൽ ലഭിച്ചു. അതുപ്രകാരം കാനോന 1538 ഉപയോഗിച്ചുകൊണ്ട് സഭയുടെ സിനഡ് അംഗീകരിച്ചതും മേജർ ആർച്ച് ബിഷപ്പ് കൽപ്പനയായി പുറത്തിറക്കിയതുമായ സിനഡിന്റെ ആരാധനക്രമ നിയമങ്ങൾ നടപ്പാക്കുന്നതിൽ നിന്ന് ഒരു രൂപതയ്ക്ക് മുഴുവനായും ഇളവ് നൽകാൻ സാധ്യമല്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതുപോലെ സിനഡ് അംഗീകരിച്ച ആരാധനക്രമ നിയമങ്ങൾ അനുസരിക്കുന്നതിൽ നിന്ന് ആരെയും നിരോധിക്കാൻ പാടില്ലെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. 2020 നവംബർ 9 പൗരസ്ത്യ സഭകൾക്കായുള്ള കാര്യാലയം നൽകിയ കത്തിൽ കാനോന 1538 പ്രകാരം ഒഴിവ് നൽകുന്നത് പ്രത്യേക കാരണങ്ങളുടെ അടിസ്ഥാനത്തിലും പ്രത്യേക കേസുകളിലും കൃത്യമായി നിർണയിച്ചിട്ടുള്ള സമയപരിധിയിലേക്കും മാത്രമായിരിക്കണമെന്ന് നിഷ്കർഷിച്ചിരുന്നു. ഇവ കണക്കിലെടുക്കാതെയാണ് ഏതാനും രൂപതകളിൽ ഏകീകൃത അർപ്പണ രീതി നടപ്പാക്കുന്നതിൽ നിന്ന് രൂപതയ്ക്ക് മുഴുവനായി ഇളവ് നൽകിയതും സിനഡ് തീരുമാനമനുസരിച്ച് വിശുദ്ധ കുർബാന അർപ്പിച്ചവരെ അതിൽ നിന്നും വിലക്കിയതും. പൗരസ്ത്യ സഭകൾക്കായുള്ള കാര്യാലയത്തിൽ നിന്ന് ലഭിച്ച പുതിയ നിർദ്ദേശങ്ങൾ അറിയിച്ചുകൊണ്ട് സഭയിലെ എല്ലാ മെത്രാൻമാർക്കും മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പിതാവ് കത്തെഴുതിയിട്ടുണ്ട്. ഈ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ വിശുദ്ധ കുർബാനയുടെ ഏകീകൃത അർപ്പണ രീതിയിൽ നിന്ന് ചില രൂപതകളെ പൂർണ്ണമായി ഒഴിവാക്കിയിരുന്ന നടപടി തിരുത്തുന്നതിന് മേജർ ആർച്ച് ബിഷപ്പ് നിർദ്ദേശം നൽകുകയും ചെയ്തു. ക്രിസ്ത്യൻ ടൈംസ്, കോട്ടയം.